ഇന്ത്യയും വെസ്റ്റ് ഇൻഡീസും തമ്മിലുള്ള നാലാം ട്വന്റി ട്വന്റി മത്സരം ഇന്ന് നടക്കാനിരിക്കെ സഞ്ജു സാംസൺ ഇന്നത്തെ മത്സരത്തിൽ കളിച്ചേക്കുമെന്ന് റിപ്പോർട്ടുകൾ. ഫോമിലല്ലാത്ത ശ്രേയസ് അയ്യർക്ക് ഭാരമായിട്ടായിരിക്കും സഞ്ജു കളിക്കുക. പരിക്കേറ്റ കെ എൽ രാഹുലിനെ പകരക്കാരനായിട്ടാണ് സഞ്ജു സാംസനെ ടീമിൽ ഉൾപ്പെടുത്തിയത്. മൂന്ന് മത്സരങ്ങൾ കഴിഞ്ഞെങ്കിലും താരത്തിനെ ഒറ്റ മത്സരത്തിൽ പോലും പ്ലേയിംഗ് ഇലവനിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. വീഡിയോ കാണുന്നവരുടെ പ്രത്യേകം ശ്രദ്ധയ്ക്ക്, നമ്മുടെ അടുത്ത വീഡിയോ ലൈവ് ലിങ്കിന് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഇന്നത്തെ മത്സരം ലൈവായി കാണണമെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നോട്ടിഫിക്കേഷൻ വഴി നിങ്ങൾക്ക് ലൈവ് ലിങ്ക് നമ്മൾ തരുന്നതാണ്. എല്ലാ ക്വാളിറ്റിയിലുമുള്ള ലിങ്ക് ഇതിൽ ഉൾപ്പെടുന്നതാണ്. മാച്ച് ടൈമിൽ ഈ ചാനലിലേക്ക് വരിക, ഇതൊരു അറിയിപ്പായി പരിഗണിക്കുക. ആദ്യ മൂന്ന് മത്സരങ്ങളിൽ 0, 10, 24 എന്നിങ്ങനെയായിരുന്നു ശ്രേയസ് അയ്യരുടെ സ്കോർ. എല്ലാ കളികളിലും 100 താഴെയായിരുന്നു സ്ട്രൈക്ക് റേറ്റ്. അതുകൊണ്ട് തന്നെ താരത്തിന് പകരം സഞ്ജുവിനെ ടീമിൽ ഉൾപ്പെടുത്തുന്നത് ഇന്ത്യക്ക് ഗുണം ചെയ്യും. ടീമിലെത്തിയാൽ ശ്രേയസ് കളിച്ചിരുന്ന വൺ ഡൗൺ പൊസിഷനിലോ അല്ലെങ്കിൽ രോഹിത്തിനൊപ്പം ഓപ്പണിംഗിൽ ഇറങ്ങാനുമാണ് സാധ്യത. ഏഷ്യൻ ന്യൂസും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വെസ്റ്റ് ഇൻഡീസിനെതിരായ ഏകദിന പരമ്പരയിൽ അവസരം ലഭിച്ചപ്പോൾ സഞ്ജു സാംസൺ നന്നായി കളിച്ചിരുന്നു. ആവേശ് ഖാന് പകരം ഹർഷൽ പട്ടേൽ ബോളിംഗ് നിരയിൽ ഇടം പിടിക്കാനും സാധ്യതയുണ്ട്. ഇന്ത്യൻ സമയം രാത്രി 8 മണിക്ക് കളി തുടങ്ങും. ഇന്നത്തെ മത്സരം ജയിച്ചാൽ ഏകദിന പരമ്പരയ്ക്ക് മുൻപേ T20 പരമ്പരയും സ്വന്തമാക്കാൻ ഇന്ത്യക്ക് സാധിക്കും. സായുധ ഇലവൻ ഇങ്ങനെയാണ്: രോഹിത് ശർമ്മ ക്യാപ്റ്റൻ, സൂര്യകുമാർ യാദവ്, സഞ്ജു സാംസൺ, ഋഷഭ് പന്ത് വിക്കറ്റ് കീപ്പർ, ഹർദിക് പാണ്ഡ്യ, ദീപക് ഹുഡ, ദിനേഷ് കാർത്തിക്, രവിചന്ദ്രൻ അശ്വിൻ, ഹർഷൽ പട്ടേൽ, ഭുവനേശ്വർ കുമാർ, അർഷദീപ് സിംഗ്. ഇതുപോലുള്ള പുതിയ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.